നമസ്കാരം കേരളം കാത്തിരുന്ന ഒരു ഡി എൻ എ ടെസ്റ്റ് അങ്ങ് ബോംബെ ഹൈക്കോടതിയുടെ മേശപ്പുറത്ത് മുദ്രവച്ച കവറിലായിരുന്നു ദിവസങ്ങളും മാസങ്ങളും ഏറെ കഴിഞ്ഞു ആ ഡി എൻ എ ടെസ്റ്റ് മാത്രം എന്തുകൊണ്ട് പുറത്തു വരുന്നില്ല എന്ന് മലയാളികൾ ചിന്തിച്ചിരിക്കുകയായിരുന്നു മണിക്കൂറുകൾ കൊണ്ട് ലഭ്യമാക്കാവുന്ന ഒരു വിവരം കോടതിയിൽ മുദ്രവച്ച കവറിൽ ഇത്രയും നാളായി ഇരുന്നിട്ടും എന്തുകൊണ്ട് ആ കുഞ്ഞിൻ്റെ പിതാവ് ആരാണ് ആ യുവതിയെ ബലാത്സംഗം ചെയ്തതാണോ അങ്ങനെ ബലാത്സംഗം ചെയ്തതാണ് എങ്കിൽ അതിൽ സംസ്ഥാന സി പി ഐ എമ്മിൻ്റെ സെക്രട്ടറി മുൻ ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ബിനോയ് കോടിയേരിയുടെ പങ്കെന്താണ് ഇതെല്ലാം കേരള സമൂഹം വളരെ കാലമായി ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ചിന്തിക്കാനൊന്നുമില്ല കാര്യത്തിൽ ബിനോയ് കോടിയേരിയുടെ പങ്കെന്ത് എന്ന മലയാളികൾക്ക് ഡി എൻ എ റിസൾട്ട് വരും മുമ്പ് തന്നെ അറിവുണ്ടായിരുന്നതാണ് കാരണം അത്രയ്ക്ക് സ്ട്രോങ് ആയിരുന്നു ബീഹാർ സ്വദേശിനിയായ യുവതിയുടെ ആരോപണം ഫോട്ടോകളടക്കം ബിനോയ് കോടിയേരിയും മകനും ഫോട്ടോകളടക്കം അവർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു അത് നമ്മളെല്ലാവരും കണ്ടതാണ് ബലാത്സംഗ കേസ് ബോംബെ ഹൈക്കോടതിയിൽ ദീർഘനാളായി പെൻഡിങ്ങിലാണ് പക്ഷേ ഇന്നിത കഴിഞ്ഞ ദിവസം ബിനോയ് കോടിയേരി ആ വലിയ സത്യം അംഗീകരിച്ചിരിക്കുന്നു തൻ്റെ കുറ്റം സമ്മതിച്ചിരിക്കുന്നു ആ കുഞ്ഞിൻ്റെ പിതാവ് താൻ തന്നെയാണ് ഇനി ഡി എൻ എ ടെസ്റ്റിൻ്റെ ആവശ്യമില്ല തൻ്റെ മകൻ വളർന്നു വരികയാണ് അവൻ്റെ ഭാവിയെ കരുതി ഈ കേസ് ഒത്തുതീർപ്പാക്കാൻ അനുവദിക്കണമെന്ന അപേക്ഷയുമായി ബോംബെ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഇതാ കുഞ്ഞിനോടുള്ള ആത്മാർത്ഥത കൊണ്ടാണോ അല്ലെങ്കിൽ ഈ കേസിൽ നിന്ന് എങ്ങനെയെങ്കിലും തലയൂരാനുള്ള ഏറ്റവും അവസാനത്തെ ശ്രമമാണോ എന്നറിയില്ല ഈ യുവതിയെ പണം കൊടുത്ത് വലിയ രീതിയിലുള്ള പണം കൊടുത്ത് പ്രലോഭിപ്പിക്കാനും സ്വാധീനിക്കാനുമുള്ള ശ്രമം നടന്നു ഭരണതലപ്പത്തു നിന്നും ഉന്നത ഉദ്യോഗസ്ഥന്മാരടക്കം ഈ യുവതിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന് പലതവണ വാർത്തകളുണ്ടായിരുന്നു പക്ഷെ കേസുമായി യുവതി മുന്നോട്ട് പോയിരുന്നു പക്ഷേ ഇന്ന് കോടതിക്ക് പുറത്ത് ബലാസംഗ കേസിൽ സി സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ പെട്ടുപോകും എന്ന അവസ്ഥയിലെത്തിയപ്പോൾ കോടതിക്ക് പുറത്ത് കേസ് ഒത്തുതീർപ്പാക്കിയിരിക്കുന്നു തങ്ങളുടെ മകൻ്റെ ഭാവിയെ കരുതി മകന്റെ പിതൃത്വം അംഗീകരിച്ച് കിട്ടുക എന്നതായിരുന്നു ആ യുവതിയുടെയും ആവശ്യം അത് തൻ്റെ തന്നെ മകനാണ് എന്ന് സമ്മതിച്ച് മകൻ്റെ ഭാവിയെ കരുതി കേസ് ഒത്തുതീർപ്പാക്കണമെന്ന് യുവതിയുമായും അതായത് വാദിയും പ്രതിയും ഒരുമിച്ച് ഒരുമിച്ചൊപ്പുവെച്ച ഒരപേക്ഷയാണ് കഴിഞ്ഞ ദിവസം ബോംബെ ഹൈക്കോടതിയിലെത്തിയത് പക്ഷേ ക്രിമിനൽ കുറ്റമാണ് ആരോപിക്കപ്പെട്ടിരിക്കുന്നത് ബലാത്സംഗമടക്കമുള്ള കുറ്റകൃത്യങ്ങളുണ്ട് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് ഈ കേസുകൾ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ അത്ര പെട്ടെന്ന് ഈ കേസ് ഒത്തുതീർപ്പാക്കാനാവില്ല എന്നാണ് കോടതിയുടെ അഭിപ്രായം മാത്രമല്ല കോടതിയോട് നിങ്ങൾ വിവാഹിതരാണോ എന്ന് ചോദിച്ചപ്പോൾ വിവാഹിതരല്ല എന്ന് ബിനോയ് കോടിയേരിയുടെ അഭിഭാഷകനും വിവാഹിതരാണ് എന്ന് യുവതിയുടെ അഭിഭാഷകനും കോടതിയിൽ അറിയിച്ചതായിട്ടാണ് റിപ്പോർട്ട് ഏറ്റവും ഒടുവിൽ ഈ കാര്യത്തിൽ നിങ്ങൾ വിവാഹിതരാണോ അല്ലയോ എന്ന കാര്യത്തിൽ ആദ്യം ഏക അഭിപ്രായം ഉണ്ടാക്കൂ അതിനുശേഷം ഒത്തുതീർപ്പിന്റെ കാര്യം പരിഗണിക്കാം എന്ന് ബോംബെ ഹൈക്കോടതി പറഞ്ഞ് ഈ അപേക്ഷ തള്ളുകയായിരുന്നു ക്രിമിനൽ കുറ്റമാണ് കോടിയേരി ബാലകൃഷ്ണന്റെ മകനിൽ ആരോപിച്ചിരിക്കുന്നത് അറസ്റ്റ് അനിവാര്യമായ ഒരു ഘട്ടത്തിൽ അതും ബോംബെ ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന ഒരു കേസ് ഗത്യന്തരമില്ലാതെ മകൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ മകന് കീഴടങ്ങേണ്ടി വന്നു ഒടുവിൽ ആ യുവതിയും ഒത്തുതീർപ്പിന് സമ്മതിക്കുന്നു പക്ഷേ കോടതി നിയമം ആ നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോയേ പറ്റൂ കാരണം ബലാത്സംഗമടക്കമുള്ള കുറ്റകൃത്യങ്ങൾ അവിടെയുണ്ട് നിങ്ങൾ വിവാഹിതരാണോ എന്ന ചോദ്യത്തിന് കൃത്യമായി മറുപടി പറയാൻ ബിനോയ് കോടിയേരിക്കും യുവതിക്കും സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ കേസ് നിലവിൽ തുടരും പക്ഷേ പുറത്തുണ്ടാക്കിയ ഈ ഒത്തുതീർപ്പ് ശ്രമം അതാണ് മലയാളികൾ കാണേണ്ടത് അച്ഛൻ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് പാർട്ടി സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്നയാളാണ് എന്തുമറിയാം എത്ര കോടികൾ വേണമെങ്കിലും ഒഴുക്കാം ആരെയും സ്വാധീനിക്കാം അതുകൊണ്ട് തന്നെ ഈ ഒത്തുതീർപ്പ് ശ്രമത്തിന് പിന്നിൽ വലിയ അത്ഭുതമൊന്നുമില്ല പക്ഷേ കോടതി അംഗീകരിക്കുമോ ഇല്ലയോ എന്ന കാര്യം ഇനി കണ്ടു തന്നെ അറിയണം എന്തായാലും ആ ഡി എൻ എ ഫലം പുറത്തു വന്നതിൻ്റെ ഒരു പ്രതീതിയാണ് ഡി എൻ എ ഫലത്തിനായി ഇനി മലയാളികൾ കാത്തിരിക്കേണ്ടതില്ല പിതാവ് തൻ്റെ പിതൃത്വം അംഗീകരിച്ചു കഴിഞ്ഞു വെബ് ഡെസ്ക് തത്തുമൂസ്